أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي خلق السماوات والارض بالحق ويوم يقولكم فيكون قوله الحق وله الملك يوم ينفخ في الصور عالم الغيب والشهاده ൂന്നാമത്തെ ആയത് വഹുവ അവൻ അല്ലതീ ഹലക്കസമാവാത്തിവൻ അറ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാകുന്നു ിൽഹക്കൈ യാഥാർത്ഥ്യത്തോടുകൂടി വയോമ യക്കൂലു അവൻ പറയുന്ന ദിവസം കുൻ ഉണ്ടാവട്ടെ എന്ന് ഫയക്കുനു അതുണ്ടാകുന്നു കൗലുഹുൽ ഹക്കു അവൻ്റെ കൗല് അവൻ്റെ വചനം യാഥാർത്ഥ്യമാകുന്നു വലഹുൽ അവനാകുന്നു സർവ അധികാരങ്ങളും അൽ മുൽ അൽ ഹംദു സർവസ്തുതി എന്ന് പറഞ്ഞതുപോലെ അൽ മുൽക്ക് സർവ അധികാരങ്ങളും യൗമ യൗമ അധികാരങ്ങളുംഫഹ് ഊതപ്പെടുന്ന ദിവസം ഫിസൂരി കാഹളത്തിൽ ആലിം ആകുന്നു അവൻ അഥവാ അഭൗതിക കാര്യങ്ങൾ അറിയുന്നവനാകുന്നു അവൻ വ ഷാദ പ്രത്യക്ഷമായ കാര്യങ്ങളും അഥവാ മറ്റൊരാൾക്ക് സാക്ഷിയാകാൻ കഴിയുന്ന കാര്യങ്ങളും അവൻ അൽ ഹക്കീം യുക്തിമാനാകുന്നു അൽ ഹബീർ സൂക്ഷ്മജ്ഞനുമാകുന്നു മുകളിൽ പറഞ്ഞത് നിഷേധികളോട് മുഷിരിക്കുകളോട് ചോദ്യം ചോദിക്കാനാണ് അള്ളാഹു വല്ലാതെ വേറെ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ച് മരുഭൂമിയിൽ നട്ടം പോലെയാകണോ ഞങ്ങൾ എന്നു ചോദിക്കാനാണ് പിന്നെ പറഞ്ഞത് അവൻ ഉപദേശിച്ചിട്ടുള്ളത് നമസ്കാരം നിലനിർത്താനും അവനെ അവനെ അവിടെ തെക്കവ പുലർത്താനുമാണ് കാരണം അവനിലേക്കാണ് മടങ്ങിച്ചെല്ലാനുള്ളത് ഇത്രയുമാണ് മുകളിൽ പറഞ്ഞത് ഇനി തൗഹീദും ആഹ്റത്തും ഒന്നുകൂടി തെളിയിച്ചു പറയുകയാണ് അങ്ങനെ അള്ളാഹുവിനെ ഇലാഹായി സ്വീകരിക്കുവാനുള്ള ന്യായമെന്താണ് അതിലൊന്നാമത്തത് ഊഹുവല്ലതീ ഹലക്കസ്സമാവാൽ അറുള്ള അവനാകുന്നു ആകാശഭൂമികൾ സൃഷ്ടിച്ചിരിക്കുന്നത് എതിരാളികളായ മുഷിരിക്കുകൾ സമ്മതിക്കുന്ന ഒരു കാര്യമാണത് അതുകൊണ്ടാണ് അള്ളാഹുവിനെ ഇലാഹായി സ്വീകരിക്കണം മറ്റാരെയും സ്വീകരിക്കരുത് അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കണം മറ്റാരെയും റബ്ബായി അംഗീകരിക്കരുത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ന്യായം ഇതാണ് അഥവാ മുകളിൽ പറഞ്ഞത് വിശദീകരിക്കുക തന്നെയാണ് ഈ ആയത്തിലും അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ബിൽ ബിൽഹക്കാണ് അഥവാ കളിയിൽ ചെയ്തതല്ല കുട്ടി കളിക്കുമ്പോൾ ചിലപ്പോൾ അവൻ്റെ കയ്യിലുള്ള കുറേ കട്ടകൾ അട്ടി വയ്ക്കുകയൊക്കെ ചെയ്യും എന്നിട്ട് പിന്നെ അവൻ ഉറക്കം വരികയോ അല്ലെങ്കിൽ വേറെ കളി കാണുകയോ ചെയ്യുമ്പോൾ അത് ഇട്ടേച്ച് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും അങ്ങനെയൊക്കെയാണ് കുട്ടിക്കളി എന്ന് പറയുന്നത് അങ്ങനെ അള്ളാഹു കുട്ടിക്കളി കളിച്ചതല്ല ഇത് വമാ ആകാശഭൂമികളോ അവക്കിടയിലുള്ളതോ കളിക്കുവാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല ഒരു തമാശയായിട്ട് സൃഷ്ടിച്ചതല്ല പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും അത് മനസ്സിലാകും മാ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ അവർ അവർ സ്വയം പറയും പഠിച്ചവനെ നീ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല ബാത്തിലി എന്നതിൻ്റെ വിപരീത പദമാണല്ലോ ഹഖ് ഹക്കൻ്റെ വിപരീതമാണ് ബാത്തിൽ അപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നത് അള്ളാഹു താല ബിൽ ഹക്കി അത് യാഥാർത്ഥ്യബോധത്തോടു കൂടി യഥാവിധി സൃഷ്ടിച്ചതാണ് അങ്ങനെ പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൽ അള്ളാഹ്ക്ക് കൃത്യമായ ഉദ്ദേശ്യമുണ്ട് അതിലെന്താണ് നടക്കേണ്ടത് എന്ന് കൃത്യമായ പ്ലാന് അവനുണ്ട് അതിൽ സത്യം നടക്കണം നീതി പുലരണം ഇത് അൽ ഹക്കെ എന്നതിൻ്റെ തന്നെ വിശദീകരണമാണ് അഥവാ മനുഷ്യർ നന്മ ചെയ്തവനും തിന്മ ചെയ്തവനുമൊക്കെ ഒരുപോലെയായി എന്തൊക്കെയോ ഇങ്ങനെ സംഭവിക്കുക ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന ചോദിക്കാനും പറയാനും ആരും എങ്ങനെ ജീവിച്ചവനും ഒരേ അനന്തരഫലങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കാൻ ഒരു സംവിധാനവുമില്ലാത്ത ഇല്ലാത്ത കുറ്റവും ചെയ്യുന്ന ഇങ്ങനെയൊക്കെ ഉള്ളതല്ല പകരം അതിൻ്റെ ഹക്കിൻ്റെ യഥാർത്ഥ സ്വഭാവമാണ് മനുഷ്യന് പ്രവർത്തന സമയത്ത് സ്വാതന്ത്ര്യം വേണമെന്നതും എന്നാൽ പ്രവർത്തനം വിലയിരുത്തി അതിന് നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും പ്രതിഫലമായി ലഭിക്കണം എന്നതുമൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ ഭദ്രതയുടെ അതിൻ്റെ പൂർണ്ണതയുടെ തന്നെ ഭാഗമാണ് അല്ലെങ്കിൽ അപൂർണതയാകുമായിരുന്നു വരിക പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണല്ലോ മനുഷ്യനും അപ്പോൾ മനുഷ്യന് എന്തും ചെയ്യാം എങ്ങനെയുമാകാം അവിടെ ഒരു ചോദ്യമില്ല അവിടെ ഒരു ഉത്തരവുമില്ല ഇങ്ങനെ ഒരു പുകയായാൽ അത് ബിൽ ബിൽഹക്കൈ എന്ന് പറഞ്ഞതിന് വിരുദ്ധമാണ് അങ്ങനെ അങ്ങനെ ഒരു അസാങ്കത്യം അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ വസ്തുപ്രപഞ്ചത്തിലോ അല്ലെങ്കിൽ ആശയപ്രപഞ്ചത്തിലോ കാണുകയില്ല എന്നതാണ് ബിൽ ഹൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് വിവരിക്കുകയാണ് പിന്നെ വയോമയക്കൂൽ ഉക്കുൻ ഫയക്കൂൻ അവൻ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാകുന്നു അഥവാ അവൻ വലിയ പാടുപെട്ടുണ്ടാക്കിയത് അല്ല അവൻ മറ്റാരുടെയെങ്കിലും സഹായം തേടിയതുമല്ല തേടിയതുമല്ലിരിക്കു ദൈവങ്ങളായി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് കണ്ടു നിൽക്കാൻ പോലും അല്ല വിളിച്ചിട്ടില്ല മാഷ്ഹത്ത് ഹും ഹൽക്കസമാവാത്തി വല്ലാറ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ അവരെ സാക്ഷിയാക്കിയിട്ട് പോലുമില്ല എന്ന് പറയുന്നുണ്ട് പൂർണമായിട്ടും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് വേറെ ആരോ പ്ലാനിട്ടതും വേറെ ആരോ എന്തോ ചെയ്തപ്പോൾ ഉണ്ടായി വന്നു അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ മനുഷ്യരുടെ പല സാധനങ്ങളും വേറെ ആരോ ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കുന്നു അയാൾ അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കിതുണ്ടായി എന്നൊക്കെ പറയുന്ന സ്ഥിതി ഉണ്ടാകും അങ്ങനെയൊന്നുമല്ല പൂർണമായിട്ടും അവൻ്റേതാണ് കൗലുൽ ഹക്കു അവൻ്റെ വചനം യാഥാർത്ഥ്യമാകുന്നു അഥവാ അള്ളാഹു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകാതെ അള്ളാഹു വിഷണ്ണനായി നോക്കിയിരിക്കേണ്ടി വരുന്ന ഗതികേട് പറഞ്ഞിട്ട് ഫലിക്കാതിരിക്കുക ഉണ്ടാവട്ടെ നമ്മൾ പലപ്പോഴും തുറക്കട്ടെ എന്നോ അടക്കട്ടെ എന്നൊക്കെ പറഞ്ഞാലും അത് സംഭവിക്കാതെ നമ്മളിങ്ങനെ നോക്കിയിരിക്കേണ്ടി വരാറുണ്ടല്ലോ എന്നതുപോലെയല്ല അള്ളാഹു പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ് എന്നാണ് കൗലൂഹുൽ ഹക്കു എന്നത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉണ്മയിലും അതിൻ്റെ നിലനിൽപ്പിലും അതിൻ്റെ ആസൂത്രണത്തിലുമൊക്കെയുള്ള അല്ലാഹുവിൻ്റെ റോള് ആണ് ഈ ഇത്രയും പറഞ്ഞതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അത് വളരെ തൻ്റെ ഇടത്തോടെ യാഥാർത്ഥ്യത്തോടെ ആസൂത്രിതമായി പൂർണതയോടെ അൽ ഹക്ക് എന്ന വാക്കിൻ്റെ വിശദീകരണമാണ് ഇനി ഇത് ഇത് മാറ്റി മാറ്റിപ്പണിതിട്ട് പരലോകമെന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുക എങ്ങനെയാണ് അതുമല്ല വിശദീകരിക്കുകയാണ് അസ്രായി അലൈഹ്സ്ലാം സൂറിലെ കിയാമന്നാളാകുവാൻ വേണ്ടി ഊതുന്ന സമയം അന്നും അവനാണ് പൂർണ്ണമായ അധികാരം മാലിക്കി ഔമുദ്ദീൻ അതിൽ സൂചിപ്പിച്ച ദിവസമാണിത് ഇത് ഖുറാൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് രണ്ടാമത്തെ ഊത്താണ് അഥവാ ഒന്ന് കിയാമന്നാൾ ഉണ്ടാകുവാൻ വേണ്ടി ചിലർ പറഞ്ഞത് മൂന്ന് ഊത്തുകളുണ്ട് ഒന്ന് മനുഷ്യൻ മരി പിന്നെ മരിച്ചു വീഴാൻ വേണ്ടി രണ്ട് ലോകം തന്നെ അവസാനിക്കാൻ വേണ്ടി പിന്നീട് മൂന്നാമത്തത് ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ആ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് മഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അതിനെയാണ് യൗമുദ്ദീൻ എന്ന് പറയുന്നത് അന്ന് പൂർണമായും നിയന്ത്രണം അള്ളാഹുവിനാണെന്ന് പറഞ്ഞാൽ അന്ന് മനുഷ്യർക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും ഉണ്ടാകുകയില്ല അവൻ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ജീവിതത്തിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ അന്ന് അങ്ങനെ ഉണ്ടാകുകയില്ല അൽ യൗമ ഇതിൽ ഇല്ല അന്ന് പൂർണമായും അധികാരം അള്ളാഹുവിനാകുന്നു എന്നൊക്കെ വേറെയും വിശദീകരിച്ചിട്ടുണ്ടല്ലോ അതാണ് യൗമുദ്ദീൻ എന്ന് പറയുന്നത് അത് ഈ കാഹളത്തിൽ ഊതപ്പെടുന്നതോടുകൂടിയാണ് സംഭവിക്കുക അന്ന് മനുഷ്യനെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ വിചാരണ ചെയ്ത് രക്ഷയ്ക്ക് നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും പ്രതിഫലമായി നൽകണമെങ്കിൽ എന്ത് വേണം അവന് അറിയണം ആലിമുൽ റൈബി വഷാദാണ് അള്ളാഹു എന്ന് അങ്ങനെ പരലോകം ഭരിക്കുവാനുള്ള മഷർ ഭരിക്കുവാനുള്ള നിയന്ത്രിക്കുവാനുള്ള പൂർണ്ണമായ അധികാരവും അവൻ്റെ കൈവശമുണ്ട് കാരണം അവൻ ആലിമുൽ റൈബ് ഇവ ഷഹാദ അവന് മറഞ്ഞ സംഗതി എന്നൊന്നുമില്ല മനുഷ്യർക്ക് ഭൗതികതകെടുക്കപ്പുറത്തുള്ളത് മറഞ്ഞ കാര്യങ്ങൾ പഞ്ചേന്ദ്രങ്ങൾക്ക് അപ്പുറത്തുള്ളത് അതാണ് റൈബ് എന്നാൽ അവരുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും അങ്ങനെ പഞ്ചേന്ദ്രങ്ങൾ കൊണ്ടൊക്കെ സാക്ഷിയാകാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ് ഷഹാദ ഇത് രണ്ടും ഒരുപോലെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അള്ളാഹു അറിയാതെ ഒന്നും നടക്കുന്നില്ല എങ്കിൽ പിന്നെ അവന് നിയന്ത്രണം നഷ്ടപ്പെടുകയും ഇല്ലല്ലോ ഏതോ കാര്യത്തിൽ അത് എനിക്ക് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നൊന്നും പറയേണ്ടി വരുന്ന ഗതികേട് അള്ളാഹു സുബുഹന താഴ്ക്ക് ഉണ്ടാക്കുകയില്ല ഹക്കീമുൽ ഹബീർ അവൻ അൽ ഹക്കീം ആണ് അഥവാ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും എല്ലാ വസ്തുക്കളെക്കുറിച്ചും എല്ലാ വസ്തുതകളും സകല നേരത്തും അറിയുകയും ആ പൂർണവും പൂർണമായ ആഴത്തിലും പരപ്പിലും പൂർണമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായത് തീരുമാനിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിവുള്ളവൻ എന്നാണ് അൽ ഹക്കീം എന്നതിൻ്റെ വിവക്ഷ അൽ ഹബീർ ഖബർ ന്യൂസ് ആണല്ലോ അഖ്ബാർ സംഭവങ്ങളും അങ്ങനെ തന്നെയാണ് സംഭവങ്ങൾ യഥാസമയം അവൻ പൂർണ്ണമായും സൂക്ഷ്മമായും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് എന്നാണ് ഖബീറിൻ്റെ അർത്ഥം ഇങ്ങനെ ആലിമുൽ റബി വഷഹാദയും ഹക്കീമും ഹബീറും ഒക്കെയായ അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളെ രണ്ടാമത് ജീവിപ്പിക്കലും ഒരുമിച്ചു കൂട്ടലും അവരെ വിചാരണ ചെയ്യലും രക്ഷാശിക്ഷകൾ നൽകലും ഒന്നും പ്രയാസമുള്ള ഒരു പരിപാടിയല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് എന്തിനാണിത് പറയുന്നത് നിഷേധികൾ മുഷിരിക്കുകൾ അവർ വലിയ സങ്കല്പങ്ങളും ഉണ്ടാക്കി വച്ച് അതിൽ കടന്ന് നട്ടംതിരിയുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ അല്ലാഹു അള്ളാഹുവിനെ അവലംബിക്കുകയാണെങ്കിൽ ഈ നട്ടംതിരിച്ചിലൊക്കെ ഒഴിവാക്കാൻ കഴിയും കാരണം അല്ലാഹു സന്മാർഗം കാണിച്ചു തരുന്നത് അത് അവൻ മരിപ്പിക്കുമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് അവൻ ഒരുമിച്ച് കൂട്ടുമെന്ന് പറയുന്നതും യാഥാർത്ഥ്യമാണ് അവൻ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് അവൻ പറഞ്ഞാൽ പറഞ്ഞതാണ് അങ്ങനെ വേറെ ആരും ഇല്ല പരലോകത്തും അങ്ങനെ തന്നെയാണ് പൂർണ്ണ നിയന്ത്രണം അവൻ്റെ അടുത്താണ് അതുകൊണ്ട് തന്നെ ആൾ നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് ആ നെതു ഇന്ദുനില്ലാ ഹിമാല എംഫുന വല യുറുന ഉപകാരവും ഉപദ്രവം ഇല്ലാത്തതിലേക്ക് നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ മഹാബുദ്ധിശൂന്യതയാണ് എന്ന് ഉറപ്പിച്ചു പറയുവാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബുഹനോ താല അവനെ അറിയേണ്ട വിധം അറിയുവാനും അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനും നമുക്ക് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين